ൂരിലേക്ക് വന്നാൽ കണ്ണൂർ കരിവള്ളൂരിൽ യുവതി ആത്മഹത്യ ചെയ്തു. 24-കാരിയായ സൂര്യയാണ് ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ചത്. ഭർത്തൃ വീട്ടിലെ പീഡനം കാരണമാണ് മരണമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ഭർത്താവിന്റെയും അമ്മയുടെയും സമ്മതമില്ലാതെ സൂര്യയ്ക്ക് പുറത്തിറങ്ങാൻ പോലും അനുവാദമുണ്ടായിരുന്നില്ല. വീട്ടിലേക്ക് ഫോൺ വിളിക്കാൻ സമ്മതിച്ചിരുന്നില്ല. പലപ്പോഴും ഭക്ഷണം പോലും കൊടുത്തിരുന്നില്ല എന്നും ബന്ധുക്കൾ ആരോപിക്കുകയാണ്. സാനിയോ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കണ്ണൂർ പയ്യന്നൂരിൽ പയ്യന്നൂരിനടുത്ത് പെരുവാമ്പ എന്ന സ്ഥലത്താണ് സൂര്യ എന്ന 24-വയസ്സുകാരി കഴിഞ്ഞ 3-ാം തീയതി ഭർത്തൃ വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. രക്ഷിതാക്കളുടെ പരാതിയിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. രക്ഷിതാക്കൾ തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. എന്താ സംഭവിച്ചതെന്നാണ് നിങ്ങൾ കരുതുന്നത്? അമ്മയും മകനും പീഡനം ഭയങ്കരമായിട്ട് നടത്തിയിട്ടുണ്ട്. ഫോൺ ചെയ്യാൻ വിടൂല, ഭക്ഷണം കൃത്യമായി കൊടുക്കൂല. ഓക്കൊരു സ്വാതന്ത്ര്യം ഇല്ലാത്ത അവസ്ഥയാണ്. ഭർത്താവ് അമ്മേനെ പേടിച്ചിട്ട് ഓളെ ഒന്നിനും അനുവദിക്കാത്തൊരവസ്ഥ. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ വാടിങ്ങളെ പ്രശ്നം പറഞ്ഞപ്പോൾ നമ്മ അവൻ്റെ അളിയൻ ഇങ്ങോട്ട് വിളിച്ചതാണ്. അപ്പോൾ അളിയൻ വന്നിട്ടില്ല. അയാൾ ഒരു സാഹചര്യം പറഞ്ഞു ഇപ്പം വരാൻ വിഷമമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല. അന്നേത്തെ ദിവസം എന്തോ കുഞ്ഞിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് അറിയുന്നില്ല. അപ്പോൾ ഫോൺ വിളിച്ചപ്പോൾ ഒന്നും പറഞ്ഞിട്ടുമില്ല. ഇങ്ങനെ എന്താ കൊണ്ടുവന്ന് മരിക്കുന്ന സമയത്തിന് മുന്നേ ഞങ്ങൾ വിളിച്ചിരുന്നു. 12 മണിക്ക് ശേഷം അവൾ വിളിച്ചിരുന്നു. പക്ഷെ അന്നേരം നല്ലതന്നെ പറഞ്ഞിന്. ഓണത്തിന് വരുന്നു പറഞ്ഞിട്ട് ഇവള് 20-ാം തീയതിയാണ് ഇടുന്ന് പോകുന്നത്. 20-ാം തീയതി പോയി അവൾ ഓണത്തിന് വരുന്നു പറഞ്ഞിട്ട് അവർ വീട്ടുകാർക്ക് വേണ്ടുന്നവരെ ഡ്രസ്സ് നമ്മ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഒരിക്കലും എൻ്റെ കുഞ്ഞ് അങ്ങനെ ചെയ്യൂല. ഓക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ചെയ്തതാണ്. അതുകൊണ്ട് ഇനി ഒരച്ഛനും അമ്മക്കും ഒരു ഏതൊരു പെൺകുട്ടിയൊക്കെ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാകാൻ പാടില്ലെന്ന് എനിക്ക് പറയാനുണ്ട്. ഏതായാലും രാഗേഷിനെതിരെ ഈ സൂര്യയുടെ കുടുംബം വലിയ ഗൗരവമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ആരോടും സംസാരിക്കാൻ വിടില്ല, ഒരു വീട്ടിലേക്ക് വരാൻ അനുവദിക്കില്ല, ഭക്ഷണം കൊടുക്കില്ല. ഒരു അടിമയെ പോലെയാണ് രാഗേഷും രാഗേഷിന്റെ അമ്മയും ഈ സൂര്യയെ കണ്ടിരുന്നത് എന്നാണ് സൂര്യയുടെ ബന്ധുക്കൾ പറയുന്നത്. വലിയ ആരോപണമാണ്. ഏതായാലും പയ്യന്നൂർ പോലീസ് ഇപ്പോൾ ഈ വിഷയത്തിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്.